ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സർജൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ഉടുപ്പിയിലുള്ള മാൽപെ ബീച്ചിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ബീച്ച് സൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബീച്ച് സൈഡ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ ATV അതേപോലെ പെയിൻ ബോൾ ഷൂട്ടിങ് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണുള്ളത്. പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഒന്ന് പാരാസൈലിംഗ് ആണ്. പിന്നെ നമുക്കിത് ആ നേരെ കാണുന്നത് അങ്ങ് ദൂരമായിട്ട് ഇവിടെ കാണാം, നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ ഐലൻഡിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പാരാസൈലിങ്ങിന് വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് പാരാസൈലിങ്ങിന് പോകുന്നത്. ഇങ്ങനെ ഒരു ഓപ്പൺ ബോട്ടിലാണ് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. വാച്ച് കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മളിപ്പോൾ മൂന്ന് പേരാണ് ഉള്ളത്. ഇനി അടുത്ത ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇവിടെ കണ്ടല്ലേ, ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിൻ്റെ കളിയാണ്. നമുക്ക് കടലിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ പരിപാടികൾ ഇനി ബാക്കി പെൻഡിങ് കിടക്കുകയാണ്. ആ സൈഡാണ് ഉദ്ദേശിച്ചത്. അടിപൊളി സ്ഥലമുണ്ടോ, സൂപ്പർ ബോട്ടാണേ. നല്ല കവറിങ്ങുള്ള ഇപ്പം നമ്മളിതേ പാരാസൈലിംഗ് ചെയ്യാനുള്ള ബോട്ടിലേക്ക് കയറി. പാരാസൈലിംഗ് ചെയ്യുന്ന ബോട്ട് അടിപൊളിയാണ്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ബോട്ടാണ്, ക്ലാസ് ബോട്ടാണ്. നമ്മൾ വന്ന ബോട്ട് പോലെയല്ല, വന്ന ബോട്ട് ഈ ഒരു സൈഡിലുണ്ട്. ഒരു ജോയിൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറിയത്. അടിപൊളി അടിപൊളി അടിപൊളി. ഏയ്,
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഒരു ഒന്നര മിനിറ്റേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പാരസൈലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ, അടിപൊളിയായിരുന്നു. കാരണം രണ്ടുപേർ പേറായിട്ട് കയറിയത്, അതേപോലെ തന്നെ ഒരു വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് അത്രയാണ്, വൺ ആൻഡ് ഹാഫ് ടു മിനിറ്റ്സിൻ്റെ ഇടയിലും ടോട്ടൽ ഉണ്ടായിരുന്നത്. എയർന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഈവൻ പേടിക്കാനായിട്ട് ഒന്നുമില്ല അതിനകത്ത്, ജസ്റ്റ് നമ്മളൊരു ചെയറിലിരിക്കുന്ന പോലെ അവിടെ എയറിലിരിക്കുകയാണ്, കാല് തൊടാതെ. ഈവൻ പാരഗ്ലൈഡിങ്ങിൻ്റെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് പാരഗ്ലൈഡിങ് കുറച്ചുകൂടെ കംഫർട്ടബിളും കുറച്ചും അഡ്വഞ്ചറൈസ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ അത്രയ്ക്ക് ഒന്നും അഡ്വഞ്ചറായിട്ട് ഇതിൻ്റെ അതില്ല.